بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്ത് കഴിഞ്ഞാൽ പിന്നീട് കുറെ ബൈത്തുകളാണുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖമായി മുഖതാവിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിതകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതായത്, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് മനാഖിബുകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞ് പുകഴ്ത്തി മനസ്സ് നിറയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു നിൽക്കുന്ന മാനസികാവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്താൽ മനസ്സ് സമ്പൂർണമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുമ്പിലുണ്ട് എന്ന മനോഭാവത്തോടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ ആവശ്യങ്ങളും പങ്കുവെക്കുകയും തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സങ്കടങ്ങളും ആവലാതികളും നൊമ്പരങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കവിത തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ശരിക്കും സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശൈലിയാണിത് എന്ന് ആർക്കും മനസ്സിലാകും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നിലയ്ക്ക് കവി ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവെക്കുന്നു. അന്ത ഉമ്മുൻ അം അബു, അങ്ങ് ഞങ്ങളുടെ വാപ്പയാണോ ഞങ്ങളുടെ ഉമ്മയാണോ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മാ റഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകന്മാരിൽ അത്യുത്തരായ തിരുനബിയെ, അവരിൽ ഒന്നും ഞങ്ങൾ കാണാത്ത വലിയ നന്മയും ഉപകാരവും ഞങ്ങളോടുള്ള ഉയർന്ന ഗുണകാംക്ഷയും അങ്ങിൽ ഞങ്ങൾ കാണുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മഹ്ഷറിന്റെ ഭീതിജനകമായ അവസ്ഥയിൽ മാതാപിതാക്കൾ മക്കളെ തൊട്ടും മക്കൾ മാതാപിതാക്കളെ തൊട്ടും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഓടി അകലുന്ന സന്ദർഭത്തിലും മഹ്ഷറിന്റെ വേദനാജനകമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ് ശഫാഅത്തിനെ ചോദിക്കുകയും അവരുടെ ഹിസാബിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഓടി നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആവലാതിയും സങ്കടവും പറയുകയും ചെയ്യുന്ന തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വലിയ സ്നേഹത്തിന്റെ ഉപകാരത്തിന്റെ ആ വലിയ ഗുണം നമുക്ക് നൽകുന്ന തിരുമേനിയെയാണ് ഇവിടെ കവി അനുസ്മരിക്കുന്നത്. തുടർന്ന് പറയുന്നത്, അന്ത മുൻജീനാവദ മിൻ ഷഫാഅത്തി കസ്സഫാ, അവിടുത്തെ പരിശുദ്ധമായ നിർമ്മലമായ ഷഫാഅത്ത് കൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷകരാകുന്നു അങ്ങ് എന്നാണ് പറയുന്നത്. അന്ത മുൻജീനാവദ, നാളെ ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷകൻ നബിയെ അങ്ങാകുന്നു. അന്ത മുൻജീന, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ് എന്ന ആശയമാണ് ഇവിടെ പറയുന്നത്. ഇത് സഹീഹായ ഒരു ഹദീസിന്റെ ആശയമാണ്. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ മസലി വ മസലു ഉമ്മത്തി, എന്റെയും എന്റെ സമുദായത്തിന്റെയും ഉപമ പറഞ്ഞു തരാം. കമസലി റജുലിൻ ഇസ്തൗഖദനാറ, ഒരാളുടെ ഉപമയാണ്. അയാൾ തീ കത്തിച്ചപ്പോ ഫജഅലത്തി ദവാബു വൽ ഫറാഷു യഖഅന ഫീഹി, ആ തീയിലേക്ക് പ്രാണികൾ ഓടി വന്ന് വീഴാൻ തുടങ്ങുന്നു. ഫഅന ആഖിദു ബിഹുജ്സികും അനിന്നാർ, ആ നിലയ്ക്ക് നിങ്ങളുടെ കുത്തിനു പിടിച്ച് നരകാഗ്നിയെ തൊട്ട് നിങ്ങളെ രക്ഷിക്കുന്ന ആളാകുന്നു ഞാൻ. വാന്തും നിങ്ങളാകട്ടെ തതഹമൂന ഫീഹി, ആ നരകത്തിലേക്ക് ആപതിക്കാൻ വേണ്ടി ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ, ആപതിക്കാൻ വീഴാൻ ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ കുത്തിനു പിടിച്ച് നരകാഗ്നിയെ തൊട്ട് രക്ഷിക്കുന്ന രക്ഷകനാകുന്നു ഞാനെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയം വരുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. അപ്പൊ പരലോകത്ത് ഫഅന, ഞാൻ ആഹദും പിടിച്ചു മാറ്റും നിങ്ങളെ, ബിഹുജ്സിക്കും നിങ്ങളുടെ കുത്തിനു പിടിച്ച്, അനിന്നാർ നരകത്തെ തൊട്ട് എന്ന് പറയുമ്പോൾ നരകത്തെ തൊട്ട് നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനാകുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇതേ ആശയമാണ് അന്ത മുൻജീനാഖദ മിൻ ഷഫാഅത്തി കസ്സഫാ, അങ്ങയുടെ നിർമ്മലമായ തെളിമയാർന്ന പരിശുദ്ധമായ ഷഫാഅത്ത് കൊണ്ട് അങ്ങ് ഞങ്ങളെ ആഖിറത്തിൽ രക്ഷിക്കുന്ന രക്ഷകനാണ് തിരുനബിയെ തങ്ങൾ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സഹായമില്ലാതെ, പടച്ചവന്റെ പിന്തുണയില്ലാതെ, അവന്റെ കുദറത്തില്ലാതെ സ്വയം രക്ഷിക്കുമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് അർത്ഥത്തിലാണോ ആ ഹദീസ് വന്നത് അതേ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അതായത് മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ശഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്താൽ രക്ഷിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ പറയുന്നു അന്ത മുഞ്ചീനാവത, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്താൽ രക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഹദീസിനെ ഈ നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഫാത്തിമ ബിബിയോട് പറഞ്ഞ ഒരാശയം ഉയർത്തിക്കാട്ടി ഇത്തരം ബൈത്തുകളെയും ഇത്തരം ആഗ്രഹങ്ങളെയും ചിന്തകളെയും ചിലപ്പോഴൊക്കെ വിമർശിക്കപ്പെടുന്നത് നാം കേൾക്കാറുണ്ട്. യാ ഫാത്തിമ അൻതി നഫ്സകി മിനന്നാർ, നിന്നെ നീ രക്ഷപ്പെടുത്തിക്കൊള്ളണം, നരകത്തെ തൊട്ട് നിന്നെ നീ രക്ഷപ്പെടുത്തിക്കൊള്ളണം. ഫഇന്നി ലാ അംലിക്കു ലക്കും മിനല്ലാഹി ശൈആ, തീർച്ചയായും അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് ഞാൻ ഒന്നും അധികാരപ്പെടുത്തുകയോ ഉടമപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, എനിക്ക് അവകാശപ്പെടാൻ അള്ളാഹുവിന് മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഫാത്തിമ നീ നിന്നെ സ്വയം രക്ഷപ്പെടുത്തിക്കൊള്ളണം എന്ന് അർത്ഥം വരുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അത് പറയാനുള്ള സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി പരസ്യമായ പ്രബോധനം ആരംഭിക്കുന്ന സന്ദർഭം, അതായത് സഫാ കുന്നിന്റെ താഴ്വരയിൽ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൂട്ടി, എന്നിട്ട് ഖുറൈശികളിൽപ്പെട്ട ഓരോ ഗോത്രത്തെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അൻതു അൻഫുസക്കും മിനന്നാർ, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ മാർഗം സ്വീകരിക്കണം, അഥവാ നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ഈ സുന്ദരമായ ആദർശത്തെ ഉൾക്കൊള്ളുന്നവരായി നിങ്ങൾ മാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ ഭാഗമാണ് യാ ഫാത്തിമ അൻതി നഫ്സകി മിനന്നാർ, നിന്നെ നീ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിക്കൊള്ളണം. കാരണം ഫൈനി ലാ അംലിക്കു ലക്കും മിനല്ലാഹി ശൈആ, അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്കൊരു അധികാരവും പറയാനില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശരിക്കും ഇത് തൗഹീദിന്റെ മൂർത്തമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ. പക്ഷേ ഷഫാഅത്തിന് ഇത് എതിരല്ല. കാരണം ഞാൻ മിൽക്കാക്കുന്നില്ല അഥവാ സ്വയം അധികാരപ്പെടുത്തുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറിച്ച് ഷഫാഅത്ത് അങ്ങനെയല്ലല്ലോ, യാ മുഹമ്മദു ഇഷ്ഫ തുഷഫ എന്നാണ് ഹദീസിൽ ഉള്ളത്. അല്ലാഹു തആല പറയും, ഏ മുഹമ്മദ് നബിയെ, അങ്ങ് ഷഫാഅത്ത് ചെയ്യുക, അങ്ങയുടെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഫസ്അൽ, അങ്ങ് നബിയെ ചോദിക്കുക, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടുമെന്ന് അല്ലാഹു തആല പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിലായി നമ്മെ സഹായിക്കാൻ ഇടപെടുന്നത്. ഇത് തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമല്ല. അന്ത മുഞ്ചീനാവത, അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നരകാഗ്നിയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ രക്ഷിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു കവിത അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഫാത്തിഹാനി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ആ കവിതയിൽ പറയുന്നത്? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പറയുന്ന കാര്യങ്ങളാണ്. തങ്ങളെ കാണാൻ കൊതിയാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ വാപ്പയെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം വരുമ്പോ സുർത്തു ഖബറാക ബാക്കിയ, നബിയെ ഞാൻ അങ്ങയുടെ ഖബർ സിയാറത്ത് ചെയ്യും, കരഞ്ഞ് കരഞ്ഞ് ഞാൻ അങ്ങയുടെ ഖബർ സിയാറത്ത് ചെയ്യും. എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇറക്കി വെക്കും, അങ്ങനെക്ക് ഉത്തരം നൽകുമെന്ന ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ആ ഒരു മാനസികാവസ്ഥയിലും ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്റെ എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കും. ഈ മരുഭൂമിയുടെ നടുവിൽ അന്തിവിശ്രമം കൊള്ളുന്ന തിരുദൂതരെ അങ്ങാണ് എന്നെ കരയാൻ പഠിപ്പിച്ചത്. അങ്ങയെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാ ദുഃഖങ്ങളെയും എന്നെ മറപ്പിച്ചു കളയും. അങ്ങ് ഒരുപക്ഷെ എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ് മണ്ണിന്റെ അടിയിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ദുഃഖാർത്ഥയായ ഫാത്തിമയുടെ മനസ്സ് നിറയെ അള്ളാഹുവിന്റെ റസൂലരെ അങ്ങ് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ ബീവി പറയുന്നു,
തങ്ങളുടെ തങ്ങളെ അതുകൊണ്ട് അങ്ങാണ് എന്റെ സഹായി, എന്നെ രക്ഷിക്കുന്ന രക്ഷകനും അങ്ങാണ്. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂലരെ അങ്ങന്റെ സഫായത്തുകാരനാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇതേ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മുമ്പിൽ നിന്ന് പാടിയത് ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം രക്ഷകരാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊരു രക്ഷകൻ എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സമീപിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലരുടെ മദഹമനാഖിബുകളും അതിന്റെ ശേഷം പറയുന്ന ഈ ബൈത്തുകളും 100% കൃത്യവും വ്യക്തവും സ്വീകാര്യവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അർഹമുർ റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഷഫാഅത്തിനെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് തുടർന്നുള്ള ബൈത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന നിലയ്ക്ക് തുടർന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.